നമസ്കാരം. തിന്മയെ ചെറുക്കുകയും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്ന ശക്തിയുടെ സൈന്യത്തിൻ്റെ സൈന്യാധിപയാണ് വരാഹിദേവി. മാതൃകകളിൽ അഞ്ചാമതായതിനാൽ ദേവിയെ പഞ്ചമി എന്നും വിശേഷിപ്പിക്കുന്നു. പൗർണമി നാളിൽ ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്തിൻ്റെ ശക്തി നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ ദേവി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ദേവിയെ ആരാധിക്കുന്ന ഭക്തരുടെ ധൈര്യം വർദ്ധിക്കുകയും ആത്മവിശ്വാസം കൂടുകയും ചെയ്യുന്നതാണ്. ദുഷ്ടാത്മാക്കളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും ദേവി ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദേവിയെ ആരാധിക്കുന്നവർക്ക് അനേകം ഗുണങ്ങളാണ് ലഭിക്കുന്നത്. ഏതൊരു ആപത്ഘട്ടത്തിലും തുണയാവാൻ ദേവിക്ക് കഴിയുന്നതാണ്. നിങ്ങളുടെ സകല ശത്രുദോഷങ്ങളും ഇല്ലാതാക്കി ശത്രുക്കളിൽ നിന്നും രക്ഷ നൽകുകയും ദുഷ്ടശക്തികളെയും ദുഷ്ടാത്മാക്കളെയും നിങ്ങളിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നതായി വിശ്വസിച്ചു പോരുന്നു. വരാഹി അമ്മ നിങ്ങൾക്ക് പ്രശസ്തിയും സൽസ്വഭാവവും നൽകി അനുഗ്രഹിക്കുകയും അതുവഴി സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ദേവിയെ ഭക്തിയോടെയും നിഷ്ഠയോടെയും ആരാധിക്കുന്ന ഭക്തർക്ക് എന്നും രക്ഷയായ ദേവി കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപത്തിൽപ്പെട്ടാൽ രക്ഷയ്ക്കായി ദേവിയെ നമിക്കുന്ന ഒരു അത്ഭുത മന്ത്രത്തെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ ഭക്തിയോടുകൂടി ഈ മന്ത്രം ജപിക്കുന്ന ഭക്തരുടെ രക്ഷയ്ക്കായി ദേവി എത്തിച്ചേരുന്നതായി പറയപ്പെടുന്നു. അപ്രകാരം നിങ്ങളൊരു ആപത്തിൽ ചെന്നുപെടുകയും രക്ഷിക്കാൻ ആരുമില്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ വരാഹി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇനി പറയുന്ന മന്ത്രം ജപിക്കേണ്ടതാണ്. മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വരാഹി അമ്മയിൽ പൂർണ്ണമായും സമർപ്പിക്കുക. നിങ്ങളുടെ ആവശ്യം ശുദ്ധവും ന്യായവുമാണെങ്കിൽ തീർച്ചയായും ദേവി നിങ്ങളെ രക്ഷിക്കാനായി എത്തിച്ചേരുകയും നിങ്ങളെ ആപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാം. ജൃംഭേ ജൃംഭിനി നമോ. ഇങ്ങനെയാണ് ആ മന്ത്രം. ആപത്തിൽ രക്ഷിക്കുന്ന അമ്മയെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അതായത് ആപത്തുകളിൽ നിന്നും അമ്മ വന്ന് രക്ഷിക്കണേ എന്നാണ് ഈ മന്ത്രജപം കൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഭക്തിയിൽ ശുദ്ധിയുണ്ടെങ്കിൽ വരാഹിയമ്മ നിങ്ങളെ ഏത് ആപത്ഘട്ടത്തിൽ നിന്നും സംരക്ഷിക്കുന്നതായിരിക്കും. നന്ദി. നമസ്കാരം.